हाई फ्रेंड्स पुदियर वीडियो स्वागत इन वीडियो नाम परिचयपड़ा चेडिकल्क ट्यूमर अब अच्छे डीटेल्स वीडियो ई का ट्यूमर दिस इज ड्यू टू अग्रोबैक्टीरियम ट्यूमिफेशियंस बैक्टीरिया मणी का बैक्टीरिया ट्यूमर इोले मत बर्नोट अंटे वीडियो याद मतर चेड़ी या निटे चेड़ी वेर वरान टेंडेंसी अब बल्ज निकयद इतना नम्बर ट्यूमर आदमी इंटे पे बर्नोट इतना इत ना चेड़ कंफ्यूशन वर अब सयनस नम्डे वेर अब वेरुग्यूस रूट फोमिंग टीश्यूस अगर स्टेम जनरेट आ भागत वलिए वलिए मवे का पटू इन बल्जी निक्नत अब രണ്ട് തരമാണ് ഞാൻ പിക്ചറുകൾ അതിൻ്റെ കൂടെ ഇടാം രണ്ട് തരമാണ് ചെടികൾക്ക് ഉണ്ടാകുന്നത് ഒന്ന് ഞാൻ കാണിച്ച അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യന്റെ ട്യൂമർ അതിനെ പറയുന്നത് ക്രൗൺ ഗാൾ എന്നും ഇതിനെ പറയുന്നത് ബർണോട്ട് എന്നുമാണ് ഇത് ചെടിക്ക് പറ്റുന്ന ബർണോട്ട് ചെടിക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മൂലം അതായത് നമ്മുടെ റൂട്ട് ഉണ്ടാകുന്ന ആ സെല്ലുകൾ അല്ലെങ്കിൽ ആ കോശങ്ങൾ അതിൻ്റെ സ്റ്റെമ്മിലോട്ട് വന്നിട്ട് അത് റൂട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ചിലപ്പോൾ മൊത്തം റൂട്ടും വരത്തില്ല അത്രയും ഭാഗം അങ്ങ് ബൾജ് ചെയ്ത് നിൽക്കും അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫംഗിസൈഡ് തേച്ച് കൊടുക്കുക ഗാലക്സ് എന്ന് പറഞ്ഞ് വെളിയിൽ കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് അത് രണ്ടിനും ഉപയോഗിക്കാം ക്രൗൺ ഗാർഡിനൊക്കെ ഉപയോഗിക്കാം കാരണം ചെടി ഈ വേര് വന്നില്ലെങ്കിൽ ആ പോർഷനെ ഇൻസെക്റ്റ് ബൈറ്റ് ചെയ്ത് അതിലേക്കൂടെ വെള്ളം ഇറങ്ങി ചെടി നശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ അധികവും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ റോസ് ചെടിക്ക് പീച്ച് പ്ലം ആപ്പിൾ നെക്ടർ നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത കുറേ ചെടികളുണ്ട് പഴച്ചെടികൾ അതിനൊക്കെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ബർണോട്ട് അല്ല മലയാളീകരിച്ച് അറിയത്തില്ല അപ്പം നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് മോസസ് വളരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പിലാണ് ചെടികൾക്ക് ഇതേപോലെ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടാവുന്നത് അങ്ങനെ നമ്മുടെ ചെടി നശിക്കാനുള്ള സാധ്യത പതുക്കേ നശിക്കൂ പെട്ടെന്നൊന്നുമില്ല പിന്നെ ഒരുപാട് പഴക്കമുള്ള ചെടികളിലാണ് ഇത് അധികവും കാണപ്പെടുന്നത് ഇത് പിന്നെ ട്യൂമർ പ്രൊഡക്ഷൻ അല്ല ട്യൂമർ പ്രൊഡക്ഷൻ ഞാൻ ആദ്യം കാണിച്ചിരുന്നു ഒന്നുകൂടെ കാണിക്കുക ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് കൊച്ചു കൊച്ചു ട്യൂമർ പോലെ നമ്മുടെ ചെടികളുടെ സ്റ്റെംസിൽ ഇങ്ങനെ ഉണ്ടാക്കും അത് ഈ ആ ബാക്ടീരിയയുടെ പ്രത്യേകത അത് കയറിയിട്ട് അതിൻ്റെ ജീൻ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആർഎൻഎയോ ഡിഎൻഎയോ എന്തോ ചെയ്യും ചെടിയിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അത് ട്യൂമർ ഉണ്ടാക്കും ഇപ്പം വ്യാവസായികമായിട്ട് റിസർച്ചിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇൻസേർഷനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന നമുക്ക് സഹായകരമായൊരു ബാക്ടീരിയയാണ് പക്ഷേ ചെടികളിൽ കയറുമ്പോൾ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസിൻ്റെ ഒരു കുഴപ്പം നമ്മുടെ എല്ലാ മണ്ണുകളിലും കാണപ്പെടും മണ്ണിലെ കണ്ടാമിനേഷൻ മൂലം നഴ്സറിയിൽ നിന്നൊക്കെ ചെടി കൊണ്ടുവരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വളരെ പാടാണ് നമുക്ക് അത് ചെടിക്കകത്ത് കയറി ഇങ്ങനത്തെ ട്യൂമറുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് ബർണോട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ വേരുണ്ടാവുന്ന സെല്ലുകൾ കോശങ്ങൾ സ്റ്റെമ്മിലോട്ട് കൺഫ്യൂഷനായിട്ട് വന്നിട്ട് അവൻ വേരായിട്ട് വരാൻ വേണ്ടി നോക്കും അങ്ങനെ അങ്ങ് പ്രൊജക്റ്റ് ആവും നമ്മൾ ലെയർ ചെയ്യുമ്പം വേരിറങ്ങുമല്ലോ അവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കത്തില്ലേ അതേപോലൊരു പ്രതിഭാസം ഇതിൻ്റെ കൺട്രോള് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നെ ഇതേപോലുള്ള ബർണോട്ട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ക്രൗൺ ഗാളാണെങ്കിലോ ക്രൗൺ ഗാളെന്നൊക്കെ പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല ട്യൂമർ വരുന്നതിൻ്റെ കൂട്ടിരിക്കും കാണാൻ അത് ഞാൻ ഒന്ന് ചെറിയ രീതിയിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പം ഇപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഇൻസെക്ട്സ് ഒക്കെയാണ് കൊണ്ടുവന്ന് കുത്തുന്നതും മണ്ണിൽ നിന്നും അപ്പോൾ എപ്പോഴും ഒരു കട്ടോ അല്ലെങ്കിൽ ഒരു ശാഖ പ്രൂൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മരമായിട്ട് ചേർത്ത് നമ്മൾ മുറിക്കുമ്പോഴൊക്കെ അത് കവർ വെച്ച് പാക്ക് ചെയ്യുക പ്ലാസ്റ്റിക് വെള്ളം ഇറങ്ങാതെ നോക്കുക ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതേപോലുള്ള ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ചെത്തി കളഞ്ഞ ശേഷം ഇതൊക്കെ ദ്രവിച്ചു തുടങ്ങി കണ്ടില്ലേ ചെത്തി കളഞ്ഞ ശേഷം ഗാലക്സ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെന്ന് അറിയത്തില്ല ഓൺലൈനിൽ എല്ലാം കിട്ടും ആ ഗാലക്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്
അപ്പം ഇതധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരുപാട് നമ്മുടെ നാട്ടുമാവിലൊക്കെ സ്ഥിരം ഇത് കാണാം, നമ്മളിത് കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പം അങ്ങനെ ദ്രവിച്ചു പോകും. ഇതിൻ്റെ അടിയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അണ്ട് ഇത് ദ്രവിച്ചിളങ്ങി തുടങ്ങി. ഇത് പഴയൊരു ആഞ്ഞിലി മരമാണ്. അപ്പോൾ അത് ആ സെല്ലുകളൊക്കെ ഡെഡായി തുടങ്ങുമ്പം അതിൻ്റെ പുറത്ത് ഇതേപോലെ വളരാൻ തുടങ്ങും. കണ്ടില്ലേ, ഇത് നമ്മുടെ സ്പോഞ്ചം മോസസ് ഉണ്ട്, പീറ്റ് മോസസ് ഉണ്ട്, പല ടൈപ്പിലുള്ളത്. കാണാൻ ഭംഗിയാണ്, ചെടിക്ക് കരുത്തുണ്ട്. എങ്കിലും വർഷങ്ങൾ കൊണ്ട് ഇവൻ ദ്രവിച്ച് 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 വെള്ളം വീണ് അകത്തോട്ട് പോകും. ഇതൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചെടികൾക്ക് ഉണ്ടാകുന്ന ട്യൂമറുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ. ഇതിൻ്റെ കൂടെ കുറേ പിക്ചേഴ്സ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, നെറ്റിൽ നിന്ന് കിട്ടുന്ന പിക്ചറുകൾ. അഗ്രോ ബാക്ടീരിയൻ ട്യൂമിഫേഷൻസിൻ്റെ നല്ലോണം കാണണമെങ്കിൽ നമ്മുടെ കോയമ്പത്തൂർ PSG കോളേജിൽ ചെല്ലുമ്പോൾ എൻട്രൻസിൽ ഒരു ചെടി നിപ്പുണ്ട്, അതിനകത്ത് മൊത്തം ട്യൂമർ വന്ന് നിൽക്കുക. അപ്പോൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഞാനൊക്കെ മൈക്രോബയോളജി പഠിക്കുന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ട്. നമുക്കൊരു ജിജ്ഞാസയാണ് എങ്ങനെയാണ് ട്യൂമർ ചെടികൾക്ക് ഉണ്ടാകുന്നതെന്ന് കാണാൻ. അത് നല്ല രസമാണ് നിൽക്കുന്ന കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അറിവുകൾ സഹായമാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനലാണ് ഗ്രീൻ ഗ്രാമ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും വിവരങ്ങൾ എത്തിക്കുക, കമൻറ്റ് ചെയ്യുക, വിലപ്പെട്ട കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ ഫ്രം ഗ്രീൻ ഗ്രാമ സൈനിങ് ഓഫ്. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.